വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ബിയൽഡ്രാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഭാഗികമായി തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ നടപടിയുമായി വനവകുപ്പ്. ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പന്നിയാറിലെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ വേലി നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നിരീക്ഷണം തുടരുന്നുണ്ട്. വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ കൊല്ലപ്പെട്ടതിന് ശേഷവും ബി എൽ റാമിലും പന്നിയാറിലും കാട്ടാനാക്രമണത്തിന് അയവ് വന്നിട്ടില്ല. രണ്ട് വീടുകളും റേഷൻ കടയും 301 കോളനിയിലെ ഷെഡും തകർക്കപ്പെട്ടു. ഒറ്റയാന്മാരെ കൂടാതെ 7 ആനകളടങ്ങുന്ന കൂട്ടവും തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് 2 ദിവസം 7 മണിക്കൂറോളം നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. കാട്ടാന തകർത്ത വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് പട്ടയമില്ലാത്തത് സർക്കാർ സഹായം ലഭിക്കാൻ തടസ്സമായി. വനം വകുപ്പ് ഈ വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആദ്യ ദിനം തകർത്ത കുന്നത്ത് ബെന്നിയുടെ വീട് പുനർനിർമ്മിച്ചു. കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട് തകർത്തിരുന്നു. അപ്പം അതിന് വേണ്ടയുള്ള അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും കൃത്യമായിട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്ത് ദ്രുതഗതിയിൽ തന്നെ നമ്മൾ ആ വീട് നിർമ്മിച്ച് കൊടുക്കുകയുണ്ടായി. തൊട്ടടുത്തൊരു അതിൻ്റെ സമീപത്ത് തന്നെ ബേൽറാമിൽ തന്നെ ഒരു വീട് തകർക്കുകയുണ്ടായി. അപ്പം അതും നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് ചെയ്തു കൊടുക്കാനാണ് നമുക്ക് മേലഘടകത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പന്നിയാർ റേഷൻ കടയ്ക്ക് സംരക്ഷണം ഒരുക്കി. സോളാർ ഫെൻസിംഗും ഉടൻ പൂർത്തീകരിക്കും. വനം മേഖലയിൽ നിരീക്ഷണം തുടരുന്നുണ്ടെങ്കിലും അരിക്കൊമ്പൻ തുടർച്ചയായ ദിനങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആശങ്ക കൂട്ടുകയാണ്. അപകടകാരികളായ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി, മനയത്തടം, കൈതപ്പാറ മേഖലയിൽ കുടിയിറക്ക് ഭീഷണി. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി 15 ലക്ഷം രൂപയാണ് വനംവകുപ്പ് ഒരു കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ വനവൽക്കരണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് വനംവകുപ്പും പരിസ്ഥിതി മന്ത്രാലയവും നടത്തുന്നത്. വനാതിർത്തിയോട് ചേർന്നുള്ള കൈതപ്പാറ, മനയത്തടം, മക്കുവള്ളി മേഖലയിലെ ജനങ്ങൾ ഇതോടെ കടുത്ത ആശങ്കയിലാണ്. ഒരു കാലത്ത് സർക്കാർ തന്നെ കുടിയിരുത്തിയ കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കം നടത്തുന്നത്. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി 15 ലക്ഷം രൂപയാണ് വനം വകുപ്പ് ഒരു കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 1956 വന്നതാണ് ഇവിടെ. അന്ന് സർസിപ്പിയുടെ കാലത്തെ പക്ഷിക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കുടിയിരുത്തിയ സ്ഥലമാണ് മക്കുവള്ളി, മനയത്തടം, കൈതപ്പാറ. ഇപ്പോൾ ഇവിടെ കുടിയിറക്കാനുള്ള സംവിധാനമാണ് പോർഷുകാർ. ഒരു വീട്ടുകാർക്ക് 15 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് കുടിയിറക്കാനുള്ള സംവിധാനമാണ് സർക്കാർ. കാര്യമായ വികസനം എത്തിയിട്ടില്ലെങ്കിലും കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന കർഷകർക്ക് സർക്കാർ തീരുമാനം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതേസമയം ഒരു കാലത്ത് നാട്ടിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് സർക്കാർ കുടിയിരുത്തുകയും ഭക്ഷ്യ സമൃദ്ധിക്കായി കഠിനാധ്വാനം ചെയ്ത കർഷകരെ പുറത്താക്കുവാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷക കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചെറുവത്തൂർ, കോട്ടുമൂല, കുട്ടമത്ത്, ചാമുണ്ടേശ്വരി ക്ഷേത്രം മൂവാണ്ട് കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം അരങ്ങിൽ ഉറഞ്ഞാടിയ ബാലിത്തെയ്യത്തെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാമായണ കഥയിലെ വാനര രാജാവായ ബാലിയെ തന്നെയാണ് ബാലിത്തെയ്യമായി കെട്ടിയാടുന്നത്. രാമബാണമേറ്റ് മോക്ഷം പ്രാപിച്ച ബാലി ദൈവക്കരുവായി മാറിയെന്നാണ് ഐതിഹ്യം. ഓരോ ആൾക്കൂട്ടത്തിലും പകയോടെ സഹോദരനായ സുഗ്രീവനെ തേടുന്ന തെയ്യം ഉഗ്രനടനമാടി കാണികളെ വിസ്മയിപ്പിച്ചു. ചെയ്ത തെറ്റെന്താണെന്ന് അറിയാതെ മരണം ഭരിക്കേണ്ടി വന്ന ബാലിയുടെ സങ്കടവും തെയ്യം അനുസ്മരിപ്പിക്കുന്നു. വടുക രാജാവ് തന്റെ കൊട്ടാരത്തിൽ ബാലിയെ ആരാധിച്ചിരുന്നു. അവിടെ ജോലിക്കെത്തിയ മണ്ണുമ്മലാശാരിയുടെ വെള്ളോലമേക്കുട ആധാരമായി എരമം മണ്ണുമ്മൽ തറവാട് പടിഞ്ഞാറ്റയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മൊറാഴ, വടക്കുംകോവിൽ, കുറുന്താഴ, വെള്ളാരങ്ങര, കൊക്കാനിശ്ശേരി, മാങ്ങാട് എന്നിവിടങ്ങളിലും തുടർന്ന് എല്ലാ വിശ്വകർമ്മ ക്ഷേത്രങ്ങളിലും ബാലിയെ ആരാധിക്കാൻ തുടങ്ങിയെന്നാണ് ഐതിഹ്യം.
ന്യൂസ് 18 ചെറുവത്തൂർ. കാർഷിക കേരളം. പത്തേക്കറിൽ ചക്കത്തോട്ടം ഒരുക്കി പാലക്കാട്ടെ സഹോദരങ്ങൾ. ചാലിച്ചേരി സ്വദേശികളായ ഷിജോയ്, ഷിനോയ് എന്നിവരാണ് ഫലവൃക്ഷത്തോട്ടം ഒരുക്കിയത്. ചാലിശ്ശേരിയിലെ പത്തേക്കറിൽ ഫലവൃക്ഷങ്ങൾ സമൃദ്ധമായി വളർത്തുകയാണ് ഇവർ. അടക്ക വ്യാപാരികളായ ഷിജോയ്, ഷിനോയ് എന്നീ സഹോദരങ്ങളാണ് 4 ഏക്കറിൽ 100 കണക്കിന് പ്ലാവുകളും 6 ഏക്കർ കൃഷിയിടത്തിൽ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന അപൂർവമായ വിവിധ പഴങ്ങളും കൃഷി ചെയ്യുന്നത്. തേൻവരിക്ക, താമര, പഴച്ചക്ക, വരിക്ക, കുന്നിറക്കി എന്നീ ഇനങ്ങൾക്കു പുറമെ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ അയർലി പ്ലാവും ഫാമിനെ വേറിട്ടതാക്കുന്നു. 10,000-ലധികം തൈകൾ ഇപ്പോൾ ഫാമിലുണ്ട്. പലരും തൈകൾ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 10 ഏക്കർ തോട്ടത്തിനു ചുറ്റുമായി സൂര്യപ്രകാശം നേരിട്ട് ലഭിച്ചു വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ടും കൃഷിയിറക്കിയിട്ടുണ്ട്. റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, അവക്കാഡോ, പിസ്ത, പീനട്ട് ബട്ടർ, വൈറ്റ് മൾബറി, ബ്രസീലിയൻ പഴമായ ജംബൂട്ടിക്കാബയും വിവിധ പച്ചക്കറികളും തോട്ടത്തിൽ വളരുന്നു. ജലസമൃദ്ധിക്കായി 3 വലിയ കുളവും ഉണ്ട്. ഇതിൽ മത്സ്യകൃഷിയും ഉണ്ട്. ഇങ്ങനെ വിസ്മയങ്ങളുടെ കലവറയാണ് ഈ 10 ഏക്കർ ഭൂമി. ന്യൂസ് 18 പട്ടാമ്പി. കാർഷിക മേഖലയ്ക്ക് സമഗ്ര പദ്ധതികളും സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനവും നടപ്പാക്കുന്നതിനുള്ള നടപടികളുമായി എറണാകുളം വാരപ്പെട്ടി പഞ്ചായത്ത് വികസന സെമിനാർ. ചെറുകിട കർഷകർക്ക് പ്രോത്സാഹനവും മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളുമാണ് ലക്ഷ്യം. അതിനായി സ്കൂളുകൾ, അംഗനവാടികൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ എന്നിവർക്ക് വിത്തും സഹായങ്ങളും നൽകും. ക്യാൻസർ രോഗികളെ കണ്ടെത്താനായി മുഴുവൻ വാർഡുകളിലും പരിശോധനകൾക്കായി ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും സംഘടിപ്പിക്കും. പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ മലിനീകരണം തടയുന്നതിനും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള പദ്ധതികളുമാണ് വികസന സെമിനാറിൽ കരട് രേഖ അംഗീകരിച്ചിട്ടുള്ളത്. പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സെറ്റിമ സെറ്റിമസ എന്ന പേരിൽ വ്യത്യസ്തമായ അറിവ് ഉത്സവം നടത്തിയിരിക്കുകയാണ് കോഴിക്കോട് മുക്കം മണാശ്ശേരി ഗവൺമെന്റ് GUP സ്കൂൾ. കുട്ടികളുടെ അറിവിനെ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേറിട്ട രീതിയിൽ അറിവുത്സവം സംഘടിപ്പിച്ചത്. മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രീ സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യയന വർഷം നേടിയ അറിവ് പരിശോധിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സെപ്റ്റിമ സെറ്റിമസ എന്ന പേരിലായിരുന്നു പരിപാടി. ഗുഹയുടെ രൂപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വഴിയിലൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കടന്നുപോവുകയും 10 സ്റ്റോളുകളിലെത്തി തൊട്ടും കണ്ടും രുചിച്ചും പാടിയും ആടിയും സ്റ്റോളുകളിലുള്ള അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലാണ് അറിവുത്സവം സംഘടിപ്പിച്ചത്. അഞ്ച് സ്റ്റോളുകളിൽ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും 5 സ്റ്റോളുകളിൽ വികസന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ചോദിക്കുന്നത്. ഇതിന് ഉത്തരം നൽകുന്നവർക്ക് ഓരോ കൗണ്ടറുകളിൽ പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. പ്രീ സ്കൂൾ കുട്ടികൾ ഈ അക്കാദമിക് ഇയറിൽ എന്തൊക്കെ നേടിയെന്ന് രക്ഷിതാക്കളെയും നാട്ടിനെയും പിന്നെ സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു മൂല്യനിർണയ രീതിയാണ്. കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ 3 വയസ്സ് 4 വയസ്സിൽ കിട്ടേണ്ട ശേഷികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശേഷികളെല്ലാം അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുകയും ഞങ്ങൾ ഇനി എന്താണ് മാറേണ്ടതെന്ന് തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. അറിവുത്സവത്തിൽ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റു സ്കൂളിലെ അധ്യാപകരെയാണ് ചുമതലപ്പെടുത്തിയത്. 98% വിദ്യാർത്ഥികളും ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം പറഞ്ഞു. വികാസ മേഖലകളും അതേപോലെ ശേഷികളും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ, ഒരു കുട്ടി എങ്ങനെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരു വാക്കുകളില്ലാതെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടീൻ്റെ 87 ശേഷി വികാസങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും അടങ്ങിയ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇത്. മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂൾ നേരത്തെയും വ്യത്യസ്തമായ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മുക്കം. കണ്ണൂർ പയ്യന്നൂർ കാർമേൽ ALP സ്കൂളിനെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സ്കൂളിന്റെ 75-ാം വാർഷികം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കലാ കായിക സമിതി പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഘാടക സമിതി രൂപീകരിച്ചു. പയ്യന്നൂർ നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശിവെട്ട കൂവൽ, PTA പ്രസിഡന്റ് സി ശ്രീജിത്ത്, വാർഡ് കൌൺസിലർ PV സുഭാഷ് എന്നിവർ സംസാരിച്ചു. കൊല്ലം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് പുനലൂരിൽ സംഘടിപ്പിച്ചു.
കളരിപ്പയറ്റ് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം കളരിപ്പയറ്റ് കൂടി പഠിപ്പിക്കുന്നതിന് നിയമസഭയിൽ വിഷയാവതരണം നടത്തുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബോക്സിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടൈറ്റസ് ലൂക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. സമാപന സമ്മേളനം നഗരസഭ ആക്ടിംഗ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ഡിവൈഎസ്പി വി വിനോദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പതിനൊന്നാമത് സോക്കോ മാബുനി കേരള കപ്പ് കരാട്ടെ കൊല്ലം ജില്ലാ മത്സരം പുനലൂരിൽ സംഘടിപ്പിച്ചു. കായികവും മാനസികവുമായ ഉല്ലാസവും കരുത്തും പ്രതിരോധവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. 300 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. എംഎൽഎ പി എസ് എസ് സുബാൽ ഉദ്ഘാടനം ചെയ്തു. പലയിടങ്ങളിലും മദ്യശാലകൾക്കെതിരെ പരാതികൾ ഉയരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടുക്കി കഞ്ഞിക്കുഴിക്കാർ. ഇവിടെ ബിവറേജസ് കൌണ്ടർ തുറക്കുമെന്ന പ്രഖ്യാപനം ഇനിയും നടപ്പായിട്ടില്ല. ഇതോടെ വ്യാജ മദ്യവിൽപ്പന സജീവമായി. പൂട്ടിപ്പോയ ബിവറേജ് ഔട്ട്ലെറ്റ് വീണ്ടും തുറക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഞ്ഞിക്കുഴിയിൽ നേരത്തെ ഒരു ബിവറേജസ് കൌണ്ടർ പ്രവർത്തിച്ചിരുന്നു. ലാഭകരമല്ലാത്തതിനാൽ പിന്നീട് പൂട്ടി. ഇതോടെ മേഖലയിൽ വ്യാജമദ്യവിൽപ്പന സജീവമായി. അംഗീകൃത മദ്യം അടുത്ത് കിട്ടാനില്ലാത്തതാണ് വ്യാജമദ്യം വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെയാണ് പഴയ കൗണ്ടർ വീണ്ടും തുറക്കണം എന്ന ആവശ്യം ഉയർന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബിവറേജ് കോർപ്പറേഷൻ അത് നിർത്തിപ്പോയതോടുകൂടിയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാജമദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും പരിസരത്തെ വ്യാജമദ്യം നിർമ്മിക്കുകയും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുകയും ചെയ്തത് ചെറിയ കേസല്ല, വലിയ കേസാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നിരവധി ആളുകളെ നിരന്തരം പിടിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്ന ബിവറേജ് കോർപ്പറേഷൻ വീണ്ടും പുനരാരംഭിക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും അത് രംഗത്തേക്ക് വരാത്തത് ഭയങ്കര കഷ്ടം തന്നെയാണ്. അതിൻ്റെ പേരിലാണ് ഒരു വ്യാജമദ്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 20 കിലോമീറ്റർ ദൂരെ വാഴത്തോപ്പ് പഞ്ചായത്തിലാണ് പിന്നീട് ബിവറേജസ് കൗണ്ടർ ഉള്ളത്. വ്യാജമദ്യം ഉണ്ടാക്കി വിൽക്കുന്നത് വലിയ ദുരന്തങ്ങൾക്കിടയാക്കുമെന്നും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കഞ്ഞിക്കുഴി ബിവറേജസ് കോർപ്പറേഷൻ കൗണ്ടർ വീണ്ടും തുറക്കുമെന്ന് ഒരു വർഷം മുൻപ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി തൂക്കുപാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വഴിയുടെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നില്ല. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ തൂക്കുപാലം മാർക്കറ്റിലാണ് വഴിയിടം നിർമ്മിച്ചത്. മുഖ്യമന്ത്രിയുടെ 12 കർമ്മപദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് തൂക്കുപാലം മാർക്കറ്റിനോട് ചേർന്ന് പബ്ലിക് ടോയ്ലറ്റും വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 2020 പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നിരുന്നു. എന്നാൽ ഇതുവരെയായി വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പൈസ മുടക്കി പണി കഴിപ്പിച്ച ഒരു സ്ഥാപനമാണിത്. ഇത് തുറന്നു കൊടുക്കുന്നതിനായിട്ട് അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് തുറന്നുകൊടുത്ത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പുറത്തുനിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഗുണപ്രദമാകുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണമെന്ന് ഇതിന്റെ അധികാരപ്പെട്ട ആളുകളുടെ മുന്നിൽ അറിയിക്കുകയാണ്. രാമക്കൽമേട് സന്ദർശിക്കുവാനെത്തുന്ന നിരവധി സഞ്ചാരികൾ തങ്ങുന്ന മേഖലയാണ് തൂക്കുപാലം. ഹൈറേഞ്ചിലെ പ്രധാന പൊതുമാർക്കറ്റുകളിലൊന്നായ ഇവിടെ മാർക്കറ്റ് ദിവസത്തിൽ നിരവധി ആളുകൾ എത്താറുണ്ട്. സഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്രമ കേന്ദ്രം മാർക്കറ്റിനോടനുബന്ധിച്ച് നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാതെ നശിക്കുകയാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ വേണം. കുറച്ചുകൂടി ആധുനികമായ ടെക്നോളജീസ് നമുക്ക് ഓരോ കോളേജസിലും വേണം. നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, വിദേശത്തുള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയെ മാറ്റി തീർക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ കൂടിയ, ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന പോലെ കുറച്ച് ടെക്നോളജികൾ കൂടിയ കുറച്ചും കൂടി ഉപയോഗം, ഇവിടെ തന്നെ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. കൂടുതൽ ആളുകളും പുറത്തു വേണമല്ലോ പഠിക്കുന്നത്. അത് അതിൻ്റെ കാരണം അത് പ്രൊമോട്ട് ചെയ്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. എയിംസ് കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയ്ക്ക് എയിംസ് വരേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മലബാർ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്.
കൊട്ടാരക്കരയിൽ ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഘവും സംഘടിപ്പിച്ചു. NSS ഡയറക്ടർ ബോർഡ് അംഗവും കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ജി തങ്കപ്പൻ പിള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണം, പൊതുസമ്മേളനം, മാനവസേവാ പുരസ്കാര സമർപ്പണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടന്നു. ഡോക്ടർ MR തമ്പാൻ ഗ്രന്ഥശാല ആൻഡ് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരങ്ങളും ICC അംഗങ്ങളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കോതമംഗലത്ത് തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വാരപ്പട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് കേരള കർഷക സംഘം മാർച്ച് നടത്തി. ഇൻചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന്റെ സൈഫൺ ബാരൽ തകർന്ന് പമ്പിംഗ് നിലച്ചിട്ട് 25 ദിവസം കഴിഞ്ഞിട്ടും വാരപ്പട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് കേരള കർഷക സംഘം മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് CPIM ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം ഉമൈബ നാസർ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി KB മുഹമ്മദ്, പ്രസിഡന്റ് AR അനി, നിർമ്മല മോഹനൻ, മനോജ് നാരായണൻ, MP വർഗീസ്, PP ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് കോടച്ചേരിയിൽ തനിച്ച് താമസിക്കുന്ന വീട്ടമ്മയുടെ സ്ഥലം അയൽവാസി കയ്യേറിയതായി പരാതി. മൈക്കാവ് ആനിക്കോട് സ്വദേശി പങ്കജാക്ഷിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വീട്ടിലേക്കുള്ള വഴി കയ്യേറിയെന്ന് കാട്ടി വനിതാ കമ്മീഷനും പോലീസിനും പങ്കജാക്ഷി പരാതി നൽകി. 30 വർഷങ്ങൾക്ക് മുൻപാണ് പങ്കജാക്ഷി 7.5 സെന്റ് സ്ഥലവും വീടും വിലയ്ക്ക് വാങ്ങിയത്. ഈ ഭൂമിയുടെ ഒരു ഭാഗം കയ്യേറിയാണ് അയൽവാസി വീട് നിർമ്മിച്ചതെന്ന് പങ്കജാക്ഷി പറയുന്നു. വഴിയിൽ അയൽവാസി അവകാശമുന്നയിച്ചതോടെ മധ്യസ്ഥ ചർച്ചകൾ നടന്നു. താമരശ്ശേരി തഹസീൽദാറുടെ നേതൃത്വത്തിൽ താലൂക്ക് സർവേയർമാർ സ്ഥലത്തെത്തി ഭൂമി അളന്നപ്പോൾ അയൽവാസിയുടെ വീട് പങ്കജാക്ഷിയുടെ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയെന്നും വഴിയടക്കം അളന്ന് നൽകിയെന്നും ഇവർ പറയുന്നു. തുടർന്ന് പങ്കജാക്ഷി കെട്ടിയ ചുറ്റുമതിൽ അയൽവാസി പൊളിച്ചുമാറ്റി. മനുഷ്യാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പോലീസിലും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാ പാർട്ടിക്കാരുടെയും കാലും ഞാൻ പോയി പിടിച്ചിട്ടുണ്ട്. DYSP 2 പ്രാവശ്യം പരാതി കൊടുത്തു. കോടഞ്ഞേരി പോലീസ് സ്റ്റേഷനിൽ 300 പരാതി ഒന്നുമല്ല ഞാൻ കൊടുത്തേക്കുന്നത്. അവരാ പരാതി ഒന്ന് വായിച്ചു പോലും നോക്കൂല. അവർ പറഞ്ഞ സ്ഥലത്തിൻ്റെ കേസ് സിവിൽ കേസാണ്. ഈ കേസിന് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇതിനെ തടപെടാൻ പറ്റില്ല. അപ്പോൾ അതിൽ കയ്യാലെ പൊളിച്ചതിന് ക്രിമിനൽ കേസ് എടുക്കാൻ പറഞ്ഞു. ഇവർക്ക് നോട്ടീസ് വന്നു. ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ കൊടുത്തു, വനിതാ കമ്മീഷനെ കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഇവരുടെ പേരിൽ ലീഗൽ കേസ് എടുക്കാൻ പറഞ്ഞ് നോട്ടീസ് വന്നു. അതുപോലും പോലീസുകാർ എടുത്തിട്ടില്ല. അവർ പറയുന്ന അതിൽ പ്രശ്നമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അയൽവാസിയുടെ വീട്ടിൽ നിന്നുള്ള മലിനജലം ഇവരുടെ വഴിയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. വേസ്റ്റ് ഇടും പറമ്പിലേക്ക്, വേസ്റ്റ് വെള്ളം അവരുടെ അടുക്കളയിലുള്ള വേസ്റ്റ് വെള്ളങ്ങൾ മുഴുവൻ ഒഴിച്ചിടും. അതിൽ നടക്കാൻ തീരെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. എന്നും ഉപദ്രവ എന്ന് ഇവർ വന്ന് കൂടി അന്ന് മുതൽ ഞങ്ങൾക്ക് ഉപദ്രവ. ഞാൻ റബ്ബർ വെട്ടാൻ പോകണം, രാത്രി 2 മണിക്കൊക്കെ റബ്ബർ വെട്ടാൻ പോകും. ആ വെട്ടും കഴിഞ്ഞ് വരുന്ന നോക്കിയിരിക്കും ഇവരെന്നോട് കച്ചറ ഉണ്ടാക്കാൻ. ഈ വഴിയൊന്ന് അടിച്ചു വരാൻ പോലും ഞങ്ങളെ സമ്മതിക്കുകയല്ല. ജീവിതം വഴിമുട്ടിയ വയോധികയെ സഹായിക്കാൻ ജനപ്രതിനിധികളോ രാഷ്ട്രീയ പാർട്ടി നേതൃത്വമോ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. News 18 താമരശ്ശേരി. ഗോൾഡ് വില റെക്കോർഡ് വിലയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിനെന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ചെയ്തല്ല എന്നുണ്ടെങ്കിൽ കച്ചവടം, ഈ ജ്വല്ലറി കച്ചവടം തന്നെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ചെറുകിട കച്ചവടക്കാരെല്ലാം പൂട്ടി പോകേണ്ടി വരും. അതുകൊണ്ട് കേന്ദ്ര ബഡ്ജറ്റിൽ അതിന് സ്വർണത്തിൻ്റെ ഇറക്കുമതി തിരുവ കുറയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സാധനങ്ങൾക്കും വില കുറയുമെന്ന് വിചാരിക്കുന്നു. വിചാരിച്ചാൽ എല്ലാ ജനങ്ങളും രക്ഷപ്പെടും. അല്ലെങ്കിൽ എല്ലാം ഇപ്പം കടത്തിന്മേ കടമായിട്ട് നിൽക്കുകയാണ്. എല്ലാം പദപ്പതനമായിരിക്കും. പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷ ശരിയാവും എന്ന് വിചാരിക്കും. ഈ കച്ചവടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ. ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എല്ലാ ബിസിനസ്സുകളും വളരെ തട്ടലാണ്. ഈ ബഡ്ജറ്റ് കൂടെ ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാം മോശമായിരിക്കും. സാധനത്തിൻ്റെ വിലയൊക്കെ കുറയണം, അത്രയേ ഉള്ളൂ. സാധനത്തിൻ്റെ വില കുറയണം, നമുക്കൊരാഗ്രഹമുണ്ട്. കൊറോണയൊക്കെ മാറി വ്യാപാരത്തിൽ കുറച്ച് ഉണർവ് ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ഒരു ഉണർവ് ബഡ്ജറ്റിലും കൂടെ കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. GST നിയമങ്ങൾ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതൊക്കെ വ്യാപാര മേഖലയിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം നമ്മൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. നിയമങ്ങളിൽ ഒരുപാട് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിയമങ്ങൾ ഒരുപാടുണ്ട്.
അതിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കൊണ്ടുവരും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. നമുക്കിപ്പോൾ ഇൻപുട്ട് ടാക്സ് പലതിനും കിട്ടുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് വർഷത്തിൽ നമ്മൾ നികുതി ഇനത്തിൽ ജി എസ് ടി അടയ്ക്കുന്നത്. അത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം ഹോട്ടൽ മേഖല വളരെ വലിയ പ്രതിസന്ധി ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ബഡ്ജറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സാധനങ്ങളും വില ഇപ്പോഴേ കൂടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ ബഡ്ജറ്റും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കൂടാതിരിക്കണം, കൂട്ടി തന്നെ തീരും. വിലക്കയറ്റം കുറയണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിയമപാലനത്തിന്റെ തിരക്കുകൾക്കിടയിലും കഥകളിയിൽ നരസിംഹമൂർത്തിയായി നിറഞ്ഞാടി ഡോക്ടർ വി ബാലകൃഷ്ണൻ. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണനാണ് അരങ്ങ് കീഴടക്കിയത്. അച്ഛന്റെ ഓർമ്മകളുള്ള അരങ്ങിലാണ് മകൻ നിറഞ്ഞാടിയത്. അരവത്ത് നാട്യരത്നം ബി പി കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തച്ചങ്ങാട് സാംസ്കാരിക നിലയത്തിൽ നടന്ന 10th അനുസ്മരണ പരിപാടിയിലാണ് കണ്ണൻ പാട്ടാളി ആശാന്റെ മകനും കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ഡോക്ടർ വി ബാലകൃഷ്ണന്റെ കഥകളി. പ്രഹ്ലാദചരിതം കഥകളിയിൽ നരസിംഹമൂർത്തിയായാണ് ബാലകൃഷ്ണൻ അരങ്ങിലെത്തിയത്. പ്രശസ്ത കഥകളി നടന്മാരായ കലാനിലയം വാസുദേവൻ ഹിരണ്യകശിപുവായും കോട്ടയ്ക്കൽ മനോജ് പ്രഹ്ലാദനായും ഇരിങ്ങാലക്കുട ആർ ടി ഓഫീസിലെ സൂപ്രണ്ട് ബാലു മുരളീധരൻ ശുക്രാചാര്യനായും വേഷമണിഞ്ഞു. ആശാന്റെ മകനായിട്ടുള്ള ഡോക്ടർ വി ബാലകൃഷ്ണൻ കഥകളി രംഗത്ത് തുടരുന്നു എന്നുള്ളതാണ്. അതൊരു പൂർവ്വ പുണ്യം എന്നതുപോലെ അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് ഒരു പോലീസ് മേധാവിയായിട്ടുള്ള ബാലകൃഷ്ണൻ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് അഭിമാനമായിക്കൊണ്ട് വേഷം ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. വീരശൃംഖല പുരസ്കാര ജേതാവായ കലാനിലയം പത്മനാഭൻ, ഗോവിന്ദകുട്ടി എന്നിവർ ചമയമൊരുക്കിയപ്പോൾ കോട്ടക്കൽ സന്തോഷും തൃശൂർ വിജിലൻസ് കോടതിയിലെ ശ്രീരാഗ് വർമ്മ ഗായകരുമായി. സദനം രാമനാശാനാണ് ഇത്തവണ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള നാട്യാചാര പുരസ്കാരം ലഭിച്ചത്. പത്മശ്രീ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, സദനം രാമൻകുട്ടി തുടങ്ങിയ പ്രമുഖരും കാണികളായി. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.